ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർലി കരിയറിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയാണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കം കൂടെ എനേബിൾ ചെയ്യുക നമ്മൾ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വിളിച്ചിരിക്കുന്ന വേക്കൻസികളെ പറ്റിയാണ് അപ്രൻറ്റീസ് വേക്കൻസികളാണ് വിളിച്ചിരിക്കുന്നത് അപ്രൻറ്റീസ് ഷിപ്പായിട്ടാണ് സ്റ്റേറ്റ് ബാങ്കിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് ആപ്ലിക്കേഷൻ അയക്കാനുള്ള സമയമുള്ളത് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ സി ആർ പി ഡി ബാർ എ പി ആർ ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഹൈഫൻ ഇരുപത്തിരണ്ട് ബാർ പത്ത് എന്നുള്ളതാണ് അപ്രൻറ്റിഷിപ്പ് ആയിട്ടാണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് അപ്രൻറ്റിഷിപ്പ് ഇന്ത്യ ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റ് മുഖാന്തരമാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ആപ്ലിക്കേഷൻ എല്ലാ സ്റ്റേറ്റുകളിലേക്കും ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് അതാത് സ്റ്റേറ്റുകളിലെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ടോട്ടൽ സീറ്റ് അപ്രൻ്റി സീറ്റ് അപ്രൻറ്റിഷിപ്പ് വേക്കൻസികളുള്ളത് ഗുജറാത്തിൽ എണ്ണൂറാണ് ഗുജറാത്തിൽ എണ്ണൂറ് സീറ്റ് ആന്ധ്രാപ്രദേശിൽ നൂറ് കർണാടകയിൽ ഇരുന്നൂറ് മധ്യപ്രദേശിൽ എഴുപത്തഞ്ച് ഛത്തീസ്ഗഡിൽ എഴുപത്തഞ്ച് വെസ്റ്റ് ബംഗാളിൽ എഴുന്നൂറ്റി പതിനഞ്ച് ആൻഡമാൻ ആൻഡ് നിക്കോബർ ദ്വീപിൽ പത്ത് സിക്കിമിൽ ഇരുപത്തിയഞ്ച് ഒഡീസയിൽ നാന്നൂറ് ഹിമാചൽ പ്രദേശ് ഇരുന്നൂറ് ഹരിയാന നൂറ്റി അമ്പത് ജമ്മു ആൻഡ് കാശ്മീർ നൂറ് ഛത്തീസ്ഗഡ് ഇരുപത്തി അഞ്ച് ലഡാക്ക് പത്ത് പഞ്ചാബ് മുന്നൂറ്റി അറുപത്തഞ്ച് തമിഴ്നാട് തൊണ്ണൂറ് പോണ്ടിച്ചേരി പത്ത് ഗോവ അമ്പത് ഉത്തർ ഉത്തരാഖണ്ഡ് നൂറ്റി ഇരുപത്തിയഞ്ച് തെലുങ്കാന നൂറ്റി ഇരുപത്തഞ്ച് രാജസ്ഥാൻ അറുനൂറ്റി അമ്പത് കേരള എഴുപത്തി അഞ്ച് മഹാരാഷ്ട്ര മുന്നൂറ്റി എഴുപത്തഞ്ച് അരുണാചൽ പ്രദേശ് ഇരുപത് ആസാം ഇരുന്നൂറ്റി അമ്പത് മണിപ്പൂർ ഇരുപത് മേഘാലയ അമ്പത് മിസോറാം ഇരുപത് നാഗാലാൻഡ് ഇരുപത് ത്രിപുര ഇരുപത് ബീഹാർ അമ്പത് ജാർഖണ്ഡ് ഇരുപത്തഞ്ച് അങ്ങനെ ടോട്ടൽ അറുപ ആറായിരത്തി എഴുന്നൂറ് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിലേക്ക് വേണമെങ്കിലും ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളതേ ഉള്ളൂ അത് എസ് എൽ സിക്കോ പ്ലസ് ടുവിനോ പഠിച്ചിരിക്കണമെന്ന് ഇല്ല അത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എഴുതുവാനും വായിക്കുവാനും അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് കേരളത്തിൽ ആപ്ലിക്കേഷൻ അയക്കുന്നവർക്ക് എസ് എൽ സിക്കോ പ്ലസ് ടുന് മലയാളം ഒരു മാൻഡേറ്ററി ആയിട്ട് പഠിക്കണമെന്നില്ല എന്നാലും മലയാളം എഴുതുവാനും വായിക്കുവാനും സംസാരിക്കുവാനും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ആ ഒരു രീതിയിൽ ഏത് സ്റ്റേറ്റിലേക്ക് വേണമെങ്കിലും ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഏജ് നോക്കുകയാണെങ്കിൽ മിനിമം ഇരുപത് വയസ്സും മാക്സിമം ഇരുപത്തെട്ട് വയസ്സുമാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപതിനു അകത്ത് ജനിച്ചവരായിരിക്കണം ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപതിനും ഇടയ്ക്ക് ജനിച്ചവർക്കാണ് അയക്കാൻ പറ്റുന്നത് എസ് സി എസ് ടി ഒ ബി സി ഡിസബിലിറ്റി എക്സ് സർവീസുകാർ അങ്ങനെയുള്ളവർക്കെല്ലാം ഏജറൈസേഷനുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും ഡിസബിലിറ്റിക്കാർക്ക് പത്ത് വർഷത്തെയും എക്സ് സർവീസുകാർക്ക് അമ്പത് വയസ്സ് വരെ ആപ്ലിക്കേഷൻസ് അയക്കാവുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത് ട്രെയിനിങ് പീരീഡ് വൺ ഇയർ ആണ് പറഞ്ഞിരിക്കുന്നത് ആണ് സ്റ്റൈഫൻറ്റ് സമയത്ത് പെർ മന്ത് പതിനയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എക്സാം സെലക്ഷൻ ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് റിട്ടേൺ എക്സാം മുഖാന്തിരമാണ് റിട്ടേൺ എക്സാം റിട്ടേൺ എക്സാം വഴിയാണ് ഇതിൻ്റെ സെലക്ഷൻ ടോട്ടൽ നൂറ് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം മാർക്ക് നൂറ് മാർക്കിലാണ് വൺ അവർ ആണ് ഡ്യൂറേഷൻ എക്സാം ആണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാര്ക്ക് മുന്നൂറ് രൂപയും എസ് സി എസ് ടി ഡിസബിലിറ്റി കാർക്ക് എക്സാം ഫീസ് നെല്ലുവാണ് ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത് ആപ്ലിക്കേഷൻ അയയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യണം ഫോട്ടോ സിഗ്നേച്ചർ എല്ലാം അപ്ലോഡ് ചെയ്യണം അപ്രൻറ്റീഷിപ്പ് നാഷണൽ അപ്രൻറ്റിഷിപ്പിൻ്റെ സൈറ്റ് രജിസ്റ്റർ ചെയ്യണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആപ്ലിക്കേഷൻ അയക്കുവാൻ പറ്റത്തുള്ളൂ